നീ എവിടെയായിരുന്നു? ഞാനാ വഴിയിൽ കൂടെ പോന്നപ്പോൾ ഒരു ചെക്കനെ പെണ്ണ് കിസ് ചെയ്യുന്ന കണ്ടു. കൊതിയായി പോയി. അതുകൂടെ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? പബ്ലിക് പ്ലേസിൽ അങ്ങനൊന്നും ചെയ്തുകൂടാ. പബ്ലിക് പ്ലേസ് അല്ലല്ലോ, നമുക്കിതൊന്നും ചെയ്യാനാരുമില്ല. നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നല്ലൊരു ഹോട്ട് ചെക്കൻ ആയിരുന്നേലും ഒന്നും നോക്കണ്ടായിരുന്നു. ഞാൻ പ്രേമിച്ചേന്. എന്തെന്തോന്നും ഇത്രയും പ്രായമായിട്ട് കൊച്ചു പിള്ളേരുടെ സ്വഭാവം. അയ്യോ, നീ എന്തേ കാണിക്കുന്നേ? ഡ്രസ് ചേഞ്ച് ചെയ്യോ? എന്താ നീ ചെയ്യാറില്ലേ? അല്ല, ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? നിനക്കിത് കണ്ടാലും ഒന്നും തോന്നാൻ പോണില്ലെന്ന് എനിക്കറിയാം. ഇന്നെന്താ? എന്നാലും തിരിഞ്ഞു നിക്ക്, ബാക്കി കൂടെ വരട്ടെ. ഇവിടെ രണ്ട് റൂം ഇല്ലേ? നിനക്ക് അവിടെ പോയി ചേഞ്ച് ചെയ്തൂടെ? അതിലൊരു ത്രില്ല് ഇല്ല. ഇച്ചിരി കൂടുന്നുണ്ട് ടേയ. അവർത്തേട്ടവനെ, നിന്നോട് നോക്ക് റൂം ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, ഞാനതൊന്നും അല്ല പറഞ്ഞേ. നിന്റെ കുരുത്തക്കേട് കൂടുന്നുണ്ടെന്നോ? ഈ കുരുത്തക്കേടൊന്നും ഇല്ലാതെ എന്തോന്ന് ടേയ? ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? ആന്നേ നോക്കിക്കോ. അയ്യോ, എന്തോ അടി ഇത്. മര്യാദക്ക് ഡ്രസ് എടുത്തിട്. നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? എന്ത് വിശ്വസിച്ച ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കുന്നേ? നീ എന്തിനാ രാത്രിയിലെ റൂമിൽ നോക്കിയെന്നേ? നിന്നെ പേടിച്ചിട്ട് അല്ലാണ്ടെന്തോ? അല്ല, നീ എന്തിനാ രാത്രിയിലെ റൂമിൽ വരുന്നേ? അതൊക്കെയുണ്ട്, നമുക്ക് കുറച്ച് ടൈം എൻജോയ് ചെയ്യാമേ. എനിക്ക് പേടിയാവുന്നുണ്ട് ടേയ. എന്നാ ഞാൻ കിച്ചണിൽ പോവാം, ഇവിടെ നിന്ന് നിന്നെ പേടിപ്പിക്കണില്ല. പിണങ്ങിയോ ടേയ? സോറി, ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല. സാരിയില്ല ടേയ, നീ പാവോ എനിക്കറിയാം. പക്ഷെ ഈ മോശ സ്വഭാവം ഒന്ന് മാറ്റിയാ മതി. സൗകര്യമില്ല. മിയ മിയയുടെ കൂടെ പോയി താമസിച്ചു. അവളാണെങ്കിൽ പാവാണല്ലോ. എനിക്കൊന്നും പോകണ്ട. ഇവിടെ നിന്നാ നിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ടേയ, എന്താ ഇത്? ടേയ, എങ്ങനെയാ? നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നാ മതി. നീ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടില്ലല്ലോ. എന്നെ നീ ഒരു അടിമയായിട്ടാ കാണുന്നേ. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നീ എന്റെ ബോസാ, പക്ഷെ ഇവിടെ ഒന്നും വേണ്ടെന്ന് നീ എന്നെ പറഞ്ഞേ? ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ നീ ആ അധികാരമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നീ വല്ലത് കഴിച്ചോ? ഇല്ല. അതെന്നാ? വിശക്കുന്നില്ല. കഴിച്ചിട്ട് കിടന്നാ മതി, ഞാൻ ഫുഡ് എടുത്തിട്ട് വരട്ടെ. എനിക്ക് വേണ്ട. ഞാൻ ഫുഡ് വായിൽ വെച്ച് തരാടാ, കുറച്ച് കഴിക്ക്, ഇല്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായിട്ട് വിശക്കും. ഞാൻ കുഞ്ഞി കൊച്ചൊന്നും അല്ല, എനിക്കറിയാം വിശന്ന എടുത്ത് കഴിക്കാൻ. കൂടുതൽ സ്നേഹം കാണിക്കാൻ വരണ്ട. ഞാനെന്താ നിന്റെ എന്നെ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ? ഈശ്വര, ഞാൻ ഒരുപാട് ലേറ്റായി. നീ എവിടായിരുന്നു? ബോസ് നല്ല കലിപ്പില. രാവിലെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് സമയം പോയി. ബോസ് നിന്നെ അന്വേഷിച്ചായിരുന്നു, പെട്ടെന്ന് ചെല്ലു. ഓക്കേടാ, ചെന്നിട്ട് വരാം. ഈശ്വര ജിമ്മിനെ കാത്തോണേ. ഗുഡ് മോർണിംഗ് മാഡം. ബോസ്, ഉച്ചയാവാറായില്ലേ? ഇപ്പോഴാണ് ജോലിക്ക് വരുന്നേ. തനിക്ക് തോന്നിയ സമയത്ത് വരണേ ഇവിടെ നടക്കൂല. ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. യു ഹാവ് ടു ഒബേ, പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോടോ. അത് പിന്നെ നീ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ ജോലിയൊക്കെ എന്താ? അത് ബോസ് നേരത്തെ പോകുന്നതുകൊണ്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ലേറ്റായി പോയി. ഇവിടുന്ന് ആരെങ്കിലും വിടാം വീട്ടിലെ ജോലി ചെയ്യാൻ. താങ്ക്സ് ബോസ്. എടോ മരമണ്ട, ഒന്ന് ഇറങ്ങിപ്പോടോ മനുഷ്യന് സമയം കളയാനായിട്ട്. ഇന്നലെ തന്ന പേപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ എന്റെ ടേബിളിൽ എത്തണം. ശരി ബോസ്. പൊയ്ക്കോ. ബോസ് വല്ലതും പറഞ്ഞോ? നല്ല വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഒരു ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നേ, എങ്ങനെ സഹിക്കുന്നു ഇതിനെ? അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് മെരുക്കാൻ നോക്കിയൂടായിരുന്നോ? അതൊന്നും നടക്കൂല. ചീമിച്ചായ ബോസ് വഴക്ക് പറഞ്ഞല്ലേ. സാരിയില്ല കേട്ടോ, എല്ലാം ശരിയാവും. പാവം കൊച്ചല്ലേ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനെന്തേലും പറഞ്ഞ ബോസ് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്തോ സ്വഭാവം അവരുടെ. പക്ഷെ അവര് ഞാൻ പറഞ്ഞ കേക്കൂല. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഞാൻ പറയാം. അത് മിയ ഇല്ലേ, അവളുടെ കുറച്ച് വർക്ക്സ് പെൻഡിങ് ഇല്ലേ, അത് നാളെ സബ്മിറ്റ് ചെയ്താ മതി എന്ന് ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു പറയാവോന്ന്.
റെക്കമെൻഡേഷൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് പറയണം. അല്ലാതെ ഇത്രയും ധൈര്യം ഇല്ലാത്തവര് ഈ കമ്പനിക്ക് ആവശ്യമില്ല. അയ്യോ, അവളുടെ ജോലി കളയല്ലേ. നിന്റെ ആരാ മിയ? ഫ്രണ്ടോ? വെറും ഫ്രണ്ടോ അതോ ഗേൾ ഫ്രണ്ടോ? വെറും ഫ്രണ്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരു കുറുകല് എന്റെ കൈ കിട്ടും. ഞാൻ പൊയ്ക്കോട്ടെ. എന്താ ബോസ്? എന്റെ ഡ്രസ്സിന്റെ സ്ട്രാപ്പ് കുറച്ച് ടൈറ്റാ, ഒന്ന് അഴിച്ച്. വേണ്ട ബോസ്, ആരെയും കാണും. പറയുന്ന കേൾക്കട. പ്ലീസ് ബോസ്. ഓക്കെ, നീ ചെല്ല്, എന്നിട്ട് മിയ പറഞ്ഞോട്. വേണ്ട, ഞാൻ അഴിച്ചു തരാം. ഇനി ഞാൻ പോയിക്കോട്ടെ. എന്തിനാ ചക്കര ഇത്ര തുടക്കം കൂട്ടുന്നത്? ബോസ് അല്ലേ പറഞ്ഞ വർക്ക് ചെയ്ത് തീർക്കണമെന്ന്. അത്ര കൺസേൺ ആണോ നിനക്ക് എന്നോട്? എന്റെ തൈസ് ഭയങ്കര പെയിൻ, ഒന്ന് മസാജ് ചെയ്ത് തന്നേ. ബോസ് പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ, വർക്കുണ്ട്. ഇതാ നിന്റെ ഇന്നത്തെ വർക്ക്. ബോസ് ഒരു കാര്യം പറയാനുണ്ട്. ഇവനെ കയറി വരാൻ വേണ്ട സമയം. അതെ ബോസേ. എന്ത് മോശപ്പെട്ട സ്ത്രീയാ, ഇവർക്ക് ആരെ കണ്ടാൽ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആരാ? ബോസ്. ഏ, അവർക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ചെന്ന് നോക്ക്, പിടിച്ച് മസാജ് ചെയ്യിപ്പിക്കും. നേരോ? ആന്നേ, പോടാ. സത്യ? എന്നാ ഞാൻ ചെന്ന് നോക്കട്ടെ. എന്തിന്? ബോസിനെ പോലെ ഒരു സുന്ദരി പെണ്ണിനെയൊക്കെ ഈ ഓർത്തിട്ട് രോമാഞ്ചം. ഇപ്പൊ ആ ബൊങ്കി അവിടെയുണ്ട്, അവന്റെ ഒരു ഭാഗ്യം. നീ റെഡിയല്ലേ? യെസ് ബോസ്. എന്നാ തുടങ്ങിയാലോ? പാമ്പും കോണും റെഡി, എന്നാ തുടങ്ങാം. ഓക്കേ, ഞാൻ ഫസ്റ്റ്. ആ ബൊങ്കിനെ വെളിയിലോട്ട് കാണുന്നില്ലല്ലോ, അവന്റെ ഒക്കെ ഒരു ടൈം. ചേമിച്ചായ ബോസിനോട് പറഞ്ഞു? പറഞ്ഞു. ബോസ് പറയാന്ന് പറഞ്ഞു. താങ്ക്സ് ഇച്ചായ. ഞാനിപ്പോ ഇച്ചായന് എന്താ തരെ? ഇഷ്ടമുള്ളത് തന്നു. കുറച്ച് കാശ് തരട്ടെ? അയ്യോ, അതൊന്നും വേണ്ട, ഇപ്പൊ തരാൻ പറ്റുന്നത് മതി. നല്ല ലിപ്സ്റ്റിക് ആണല്ലോ, തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പക്ഷെ ഞാൻ ജീവിച്ചാല്. തന്നോളൂ. ഞാൻ തന്നാ മതിയോ? അയ്യോ ബോസ്, ഞാൻ പോവാ. നിനക്ക് ജോലിയൊന്നുമില്ലേ? ഉണ്ട്. അവളുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുക്കും. എന്നോടുള്ള ദേഷ്യത്തിന് മീ ഒന്നും ചെയ്യരുത്. എനിക്കൊന്ന് ആലോചിക്കണം. ബോസ് പ്ലീസ്, അവൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാ, അത് കളയരുത്. ഓക്കേ, നീ എന്റെ ക്യാബിനിലേക്ക് വാ. ബോസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പോരെ. ഓക്കേ, വാക്ക് മാറ്റരുത്. എന്തുവാ ബോസ് പറഞ്ഞേ? അവരെ സമയത്ത് കെട്ടിക്കാത്തതിൻ്റെയാ. എന്തു പറ്റി നിന്നെ പ്രപ്പോസ് ചെയ്തോ? എങ്കിൽ എന്തു ഭേദം ഉണ്ടായിരുന്നു. ഇനി ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എന്തു പറയോ? ബോസ്, ഈ പിക്സ് ഒന്ന് ചെക്ക് ചെയ്തേ. നീ എന്താ മോഡൽസിന്റെ മാത്രം പിക്സ് എടുക്കുള്ളൂ, എന്റെ എടുക്കൂലേ? അത് ബോസേ, ഞാനും മോഡലിംഗ് ചെയ്ത് ഇവിടെ വരെ എത്തി, നിനക്കറിയില്ലേ. ശരി, പിക് എടുക്കാം. എടുത്തു. ഡ്രസ് മാറ്റണം? വേണ്ട. നീ മോഡൽസിന്റെ ന്യൂഡ് പിക്സ് ഒക്കെ എടുക്കാറില്ലേ? അതൊക്കെ എന്റെ ജോലിയുടെ ഭാഗോ, അതൊക്കെ ഒരു ആർട്ടോ? നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഞാനും ഒരു ആർട്ടാ. നിനക്ക് എന്റെ അങ്ങനത്തെ പിക്സ് എടുത്താ കൺട്രോൾ കിട്ടൂലേ? ബോസ് പ്ലീസ്, എന്നോട് ഇങ്ങനെ സംസാരിക്കല്ലേ. നിനക്ക് ആ മീ അങ്ങനെ കണ്ടാ ഇഷ്ടായിരിക്കൂലേ? ബോസ് പ്ലീസ്. അതെന്നെ അവളെ പറഞ്ഞപ്പോ നിനക്കൊരിത്. നിങ്ങൾ ലിമിറ്റ് കടക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ? അല്ല, ബോസ് എന്താ ഇങ്ങനെയൊക്കെ? നിങ്ങൾ പണ്ട് പാവായിരുന്നല്ലോ. നിന്നെ കണ്ടപ്പോ എന്റെ മൈൻഡ് ഫുൾ മാറിപ്പോയി. യു ആർ സോ ഹോട്ട്, ഐ വാണ്ട് യു ബേബി. എനിക്ക് മീയെ ഇഷ്ടം. അവൾക്ക് ഇഷ്ടാണെങ്കിൽ ഞാൻ അവളെ കിട്ടും. അപ്പൊ ഞാനോ? എന്നെ കൊന്നാലും നിന്നെ പോലെ എത്തി ഞാൻ കിട്ടില്ല. എനിക്ക് ജോലിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. എന്നെ നിങ്ങൾ ജോലിക്കെടുത്ത എന്തിനാന്നൊക്കെ എനിക്ക് അറിയാം. അറിയാലോ, പിന്നെന്താ പ്രശ്നം? നിങ്ങൾ തീർക്കാൻ എന്നെ കിട്ടിയല്ലോ. Are you sure?
പോവാൻ തന്നെയാ വന്നേ. ഞാൻ മീയെ വിളിച്ചോണ്ട് പോവാൻ പോവോ? അപ്പൊ ശരി, ഗുഡ് ബൈ. ടേ എന്നാ വിഷമിച്ചിരിക്കുന്നേ? അത് പിന്നെ അത്രയും മോശമായിട്ട് പെരുമാറിയ പോവില്ലേ. ഒന്നിനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അവന് നിന്നോട് ഇഷ്ടമൊക്കെയായിരുന്നു, പക്ഷേ നീ യൂസ് ചെയ്യുന്നത് നിർത്തണം. അതാ ഇതിനെല്ലാം കാരണം. കമ്പനി തട്ടിയെടുക്കാൻ എന്റെ ചെറിയ അച്ഛന് അതിന് ഞാൻ അറിയാതെ ഫുഡിൽ ചേർത്ത് തന്ന. എന്റെ സ്വഭാവം ഫുള്ള് മാറിപ്പോയി. ഇതൊന്നും വേറെ ആർക്കും അറിയില്ലല്ലോ. നീ ഇതൊക്കെ ഒന്ന് നിർത്തണമെങ്കിൽ നിന്നെ ജീമിൻ സ്നേഹിക്കണം. അവനെയല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടം. അവന് നിന്നോട് സ്നേഹം തോന്നാൻ ഒരു ഐഡിയ ഉണ്ട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട്? എന്നാലും നമുക്ക് ഇവിടെ താമസിക്കാം. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേ, വാ ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ? വിശപ്പില്ല. ആണോ? എന്നാ ഞാൻ കഴിച്ചോട്ടെ. കഴിച്ചിട്ട് കിടന്നാ മതി, ഞാൻ ഫുഡ് എടുത്തിട്ട് വരട്ടെ. എനിക്ക് വേണ്ട. ഞാൻ ഫുഡ് വായിന് വെച്ച് തരാടാ, കുറച്ച് കഴിക്ക്, ഇല്ലെങ്കിൽ നിനക്ക് ഭയങ്കരമായിട്ട് വിശക്കും. ടേ പണ്ടെന്ത് പാവായിരുന്നു, പക്ഷെ അവൾക്ക് എന്താ പറ്റി? എന്നാലും ഞാൻ അവിടുന്ന് പോന്നപ്പോ അവൾക്ക് ഒരുപാട് വിഷമായി കാണും. പാവം, എനിക്ക് ടേയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഒന്ന് കണ്ടാ മതി. എനിക്ക് ടേയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അത് പിന്നെ ഗേൾഫ്രണ്ടിനെ പിരിഞ്ഞിരുന്നാ മിസ് ചെയ്യൂലേ? ഗേൾഫ്രണ്ട് ഒന്നുമല്ല. ഗേൾഫ്രണ്ട് അല്ലേ? ഞാൻ വിചാരിച്ച നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാ. ഞാൻ പൊയ്ക്കോട്ടെ. ശരി. നീ ഒറ്റയ്ക്കല്ലേ? ഞാൻ വിഷ്ണുവിനെ വിളിച്ചോളാം. ഈ ജ്യൂസ് കൊടുത്ത ജിമിനോട്ട് എന്നോട് എങ്ങനെയാ സ്നേഹം ഉണ്ടാവുക? അവൻ എന്നെ കളിയാക്കിയതായിരിക്കും. കണ്ടിട്ട് കൊതി വരുന്നു. ഞാൻ കുടിക്കാൻ പോവാ. എനിക്ക് ബാഡ് ഫീലിങ്സ് ഒക്കെ തോന്നുന്നു. അയ്യോ, ഒരുപാട് തോന്നുന്നു. ഇനി എന്താ ചെയ്യാ? ആ സഹിക്കാൻ വയ്യല്ലോ. കൺട്രോള് ഫുള്ള് പോവാ. എന്താ ടേ, നീ എന്താ ജ്യൂസ് തന്നിട്ട് പോയേ? അവൻ കുടിച്ചോ? ഇനി നോക്കിയോ മോളെ, നിന്നെ അവൻ നില തുടിക്കൂല. അയ്യോ, നീ കുടിച്ചോ? അത് എന്നതാ? അത് മഹാഭാവി, നീ എന്ത് പണിയാടാ കാണിച്ചേ? അത് പിന്നെ ജീമിന് നിന്നോട് സോറി, നീ എന്നോട് ക്ഷമിക്കടാ. എനിക്ക് ദേഷ്യം വന്നുകൊണ്ടാ ഞാൻ പോയത്. നീ എന്നോട് നിന്റെ ഡ്രസ്സൊക്കെ അഴിക്കാൻ പറഞ്ഞില്ലേ? പിന്നെ നിന്റെ ബോഡി മസാജ് ചെയ്യാനും പറഞ്ഞില്ലേ? എനിക്ക് അവളോട് അടുപ്പം തോന്നിയ നീ എപ്പോഴും എന്റെ അടുത്ത് കുരുത്തക്കേട് കാണിച്ചോണ്ടല്ലേ? പക്ഷെ ഞാനിവിടുന്ന് പോയപ്പോ എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. സോറി ടേയ, ലവ് യു. ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ? അയ്യോ വേണ്ട, കുഴപ്പമാവും. പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. പ്ലീസ് ടാ, ഒരു ഹഗ്, പിന്നെ ഒരു ലിപ് ലോക്ക്, അത്രയും മതി. നിന്റെ ലിപ്പ് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അന്ന് റോഡിൽ ഒരു ചെക്കന് പെണ്ണും കിസ് ചെയ്തില്ലേ? അതുപോലെ ഞാൻ നിന്നെ കിസ് ചെയ്യാം. ഞാൻ നിന്റെ ബോസ്, മറക്കണ്ട. അതൊക്കെ അങ്ങ് ഓഫീസിലെ, ഇവിടെ നീ എന്റെ ഗേൾഫ്രണ്ടാ, മൈ ഫ്യൂച്ചർ വൈഫ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ബോംജു എന്നോട് പറഞ്ഞു നിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെല്ല, എന്തോ ഹെൽപ്പ് വേണമെന്ന്. എന്ത് ഹെൽപ്പ് അറ്റേയോ? ഒന്നുമില്ലേ? ഉറപ്പ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് ഫീലിങ്സ്. പ്രശ്നം? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ നിന്റെ പ്രശ്നം മാറ്റാൻ പറ്റുമെന്ന്. എനിക്ക് ജ്യൂസിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്കറിയാം.
നിനക്ക് ദാഹിക്കുന്നുണ്ടോ? വെള്ളം കുടിക്ക്. ബൊമ്മയ്ക്ക് തന്ന മരുന്നിന്റെ ബാക്കിയാ ഞാൻ വെള്ളത്തിൽ ചേർത്തപ്പോ നിനക്ക് തന്നെ. എനിക്ക് നിന്നെ ഇതുപോലെ വേണം, മൈ ഹോട്ട് സെക്സി ഗേൾഫ്രണ്ട്. കുറച്ച് വെള്ളം എടുക്കട്ടെ. തീർന്നില്ലടാ നിന്റെ ആർത്തി. നോ ബേബി, ഇറ്റ്സ് ജസ്റ്റ് എ ബ്രേക്ക്. ഗെറ്റ് റെഡി ഫോർ നെക്സ്റ്റ് റൗണ്ട് റെസ്ലിംഗ്. അതിനു മുൻപ് കുറച്ച് വെള്ളം കുടിച്ചോ. നിന്റെ കെട്ടോൾ കൊണ്ട് കൊടുക്കട അവന്റെ ഒരു വെള്ളം.